സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ പൊതുജന ആരോഗ്യ ബില്ലിൽ ആയുർവേദ വിഭാഗത്തെ കാര്യമായി പരിഗണിച്ചില്ലെന്ന് ആരോപണം. ആയുർവേദത്തിന്റെ സാധ്യതകൾ കൃത്യമായി ബില്ലിൽ പരാമർശിച്ചില്ലെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ സർക്കാർ നടപ്പാക്കേണ്ട നയങ്ങളും നിലപാടുകളും ക്രോഡീകരിക്കാനാണ് സംസ്ഥാന സർക്കാർ പൊതുജനാരോഗ്യ ബിൽ പുറത്തിറക്കിയത്. ഈ ബില്ലിലാണ് ആരോഗ്യരംഗത്ത് ഒട്ടേറെ മികച്ച ചികിത്സാ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്ന ആയുർവേദ ചികിത്സാ വിഭാഗത്തെ അവഗണിച്ചതായി പരാതി ഉയരുന്നത്. കേരളത്തിന്റെ പൈതൃകവും ശാസ്ത്രീയവുമായ ചികിത്സാ വിഭാഗമായ ആയുർവേദത്തെ സാധാരണ ജനങ്ങളിൽ നിന്ന് അകറ്റാൻ സാധ്യതയുള്ള ബില്ലാണ് സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ആയുർവേദത്തിന്റെ സാധ്യത കുറച്ചുകൂടി വ്യക്തമായി ബില്ലിൽ പരാമർശിക്കാമായിരുന്നു എന്ന് പരിയേരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ എസ് ഗോപകുമാർ പറഞ്ഞു. ആരോഗ്യരംഗത്തുള്ള പരിപാലനം എന്ന് പറയുമ്പോൾ അത് ആധുനിക വൈദ്യശാസ്ത്രം മാത്രമായി പോകുന്നു എന്ന പരാമർശങ്ങളാണ് ബില്ലിൽ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ആയുർവേദ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെന്ന രീതിയിൽ നമുക്കുള്ള ഒരു ആശങ്ക ആയുർവേദത്തിൻ്റെ സാധ്യതകളെ കുറച്ചുകൂടി വ്യക്തമായി പറയാമായിരുന്നു ഈ ബില്ലിലെന്ന് തോന്നിയിട്ടുണ്ട്. നമുക്കറിയാം ആയുർവേദം മാത്രമല്ല ആയുഷ് സിസ്റ്റം, അതിൽ വരുന്ന മുഴുവൻ ശാസ്ത്രശാഖകളുടെയും പ്രത്യേകതകൾ, അല്ലെങ്കിൽ അതിന് ഏതെല്ലാം മേഖലകളിൽ കുറച്ചുകൂടി നല്ലവണ്ണം ഇവയെ ഉപയോഗിക്കാമെന്നുള്ളതിനെ കുറച്ചുകൂടി ബില്ലിൽ പരാമർശിക്കാമായിരുന്നു. മാത്രവുമല്ല പലപ്പോഴും ആരോഗ്യരംഗത്തുള്ള പരിപാലനം എന്ന് പറയുമ്പോൾ അത് ആധുനിക വൈദ്യശാസ്ത്രം മാത്രമായി പോകുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ബില്ലിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്കറിയാം വയോജന പരിപാലനം, പാലിയേറ്റീവ് കെയർ, സാന്ത്വന ചികിത്സ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ചികിത്സ, മാനസിക രോഗ ചികിത്സ, ജീവിതശൈലി രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, ഇങ്ങനെ നിരവധി മേഖലകളിൽ ആയുർവേദം അടക്കമുള്ള ആയുഷ് വിഭാഗങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രാധാന്യമുണ്ട്. അതിൻ്റെ എല്ലാം ഗുണഫലം കേരളത്തിലെ പൊതുസമൂഹം അനുഭവിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആയുർവേദം അടക്കമുള്ള ആ ആയുഷ് സിസ്റ്റങ്ങളുടെ പ്രാധാന്യം കൂടി കാണിക്കുന്ന രീതിയിൽ, അവർക്ക് മെച്ചപ്പെട്ട അവസരം കൊടുക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ബില്ലിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രാഥമികമായ ആവശ്യം. ആരോഗ്യ നയത്തിൽ ആയുർവേദത്തിന്റെ വിശാലമായ സാധ്യതകൾ ചർച്ച ചെയ്ത് സമഗ്രമായ ആരോഗ്യ ബിൽ രൂപീകരിക്കണം എന്ന് പരിയാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടന നടത്തിയ സെമിനാറും ആവശ്യപ്പെട്ടു. കോവിഡ് ഉൾപ്പെടെയുള്ള കാലത്ത് ആയുർവേദ ചികിത്സാരംഗം നടത്തിയ ഇടപെടലുകൾ മാതൃകാപരമാണ്. ആയുർവേദത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും തിരിച്ചറിഞ്ഞ് ബില്ലിൽ മാറ്റം വരുത്തണം എന്നാണ് ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.